Good morning and welcome to Varthamanam. Innatha pradhanapetta patravartha. Kazhinja thavana nadanna mahapralayathil polum mungadirunna Keralathinte mikacha nagaramanu Kochi. Pakshe ee kazhinja upatheranjeduppu dinathil aa karyangal attimarikkappettu. വലിയ വെള്ളക്കെട്ട് മൂലം അന്ന് വോട്ട് ചെയ്യാൻ പോലും കൊച്ചിക്കാർക്ക് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ബൂത്തിൽ എത്താൻ കഴിയാതെ പോയി. അത് വലിയൊരു വാർത്തയായി മാറിയിരുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ നഗരമാണ് കൊച്ചി. അതുമാത്രമല്ല വികസനത്തിൻ്റെ ഹബ്ബാണ് കൊച്ചി. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വാണിജ്യ നഗരമായിരിക്കുന്ന കൊച്ചി ഒരൊറ്റ മഴയിൽ വെള്ളക്കെട്ടുകൊണ്ട് മുങ്ങുന്ന ഒരു നഗരമാണോ? അത് ഒരു ചോദ്യമായി ഉയർത്തപ്പെട്ടു. ആ ചോദ്യത്തെ മുൻനിർത്തി ഹൈക്കോടതി ചോദിച്ചു, പിരിച്ചു വിട്ടുകൂടെ ഈ നഗരസഭ വിഭാഗം, അല്ലെങ്കിൽ ഈ നഗരത്തിൻ്റെ നഗരസഭയെ, നഗരസഭയുടെ അധ്യക്ഷയെ? പ്രളയത്തിൽ നിന്ന് കൊച്ചി നഗരസഭ ഒന്നും പഠിച്ചില്ല, പിരിച്ചു വിട്ടുകൂടെ എന്ന് ചോദിച്ചത് ഹൈക്കോടതിയാണ്. ആ വാർത്ത ദേശാഭിമാനി ഇന്ന് ലീഡ് വാർത്തയാക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നിയമകാര്യ ലേഖകൻ ഇപ്രകാരം തരികയും ചെയ്യുന്നു. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തുന്ന കൊച്ചി നഗരസഭയെ പിരിച്ചുവിടാൻ സർക്കാർ ആർജവം കാണിക്കണമെന്ന് ഹൈക്കോടതി. തദ്ദേശ സ്ഥാപനം ഇത്ര നിരുത്തരവാദപരമായി പ്രവർത്തിച്ചാൽ പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. പേരണ്ടൂർ കനാൽ ശുചീകരണ കേസിലെ അമിക്കസ് ക്യൂറി സുനിൽ ജേക്കബ് ജോസ് നഗരത്തിലെ വെള്ളക്കെട്ട് സൂചിപ്പിച്ചപ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. വേണമെങ്കിൽ കോൺഗ്രസുകാർ ഭരിക്കുന്ന ഈ നഗരസഭയെ കോടതിയുടെ ഈ നിരീക്ഷണത്തെ മുൻനിർത്തി പിരിച്ചുവിടാവുന്നതുപോലുമാണ്. അപ്രകാരമൊന്നും സംഭവിക്കാൻ തൽക്കാലം ഇടയില്ല. ഈ സാഹചര്യം പരിശോധിച്ചാൽ നാം നഗരസഭാധ്യക്ഷ സൗമിനിയോട് ചോദിച്ചു നോക്കൂ, അവരും കോൺഗ്രസുകാരും പറയും, ഒരു കൂടം വെള്ളം എന്ന നിലയ്ക്ക്, തുള്ളിക്ക് ഒരു കൂടം വെള്ളം എന്ന നിലയ്ക്ക് മഴ പെയ്തിറങ്ങിയാൽ ഞങ്ങൾ എന്തു ചെയ്യും? 5 മണിക്കൂറത്തെ മഴ 200 മില്ലി ലിറ്റർ, ഞങ്ങൾ എന്തു ചെയ്യും? മഴയാണ് താരം, മഴയാണ് കാരണക്കാരൻ. നോക്കൂ, വലിയ പ്രളയം വന്ന സമയത്ത് ഈ കോൺഗ്രസുകാർ പറഞ്ഞത് ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന്. പ്രളയം മനുഷ്യനിർമ്മിതം, പക്ഷേ വെള്ളക്കെട്ടുണ്ടല്ലോ, അത് പ്രകൃതി നിർമ്മിതം. എത്ര അപഹാസ്യമാണ് ഇവരുടെയൊക്കെ നിലപാട്. സ്വന്തം കാര്യം വരുമ്പോൾ കൃത്യമായ പ്രായോഗികത, മറ്റുള്ളവരുടെ കാര്യത്തിൽ ആദർശപരത എത്രത്തോളം അവസരവാദപരമായ നിലപാടാണ് കോൺഗ്രസുകാർ ഉയർത്തിയത്. ഏതായാലും ഈ കാര്യത്തിൽ നഗരസഭ പരാജയപ്പെട്ടുവെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലൂടെ സംസ്ഥാന സർക്കാർ ഇടപെടുകയും വെള്ളക്കെട്ട് തൽക്കാലം നഗരത്തിൻ്റെ കാണകളിലേക്ക് ഒളിപ്പിക്കുകയും ചെയ്തു. മഹാപ്രളയത്തിൽ പോലും മുങ്ങാതിരുന്ന കൊച്ചിയെ വിഴുങ്ങിയ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ട് നടത്തിയ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. നഗരസഭ നിസ്സംഗമായി നിന്നപ്പോൾ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ. 4 മണിക്കൂർ 2800 ജീവനക്കാർ, ചൊവ്വാഴ്ച പുലർച്ചെയുടെ ദൗത്യം സമ്പൂർണ്ണ വിജയം. പിന്നാലെ മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം. കഴിയുമായിരുന്നു ഈ ഒരു നടപടി നഗരസഭയ്ക്ക്. പക്ഷേ ഇച്ഛ വേണം, ഇച്ഛാശക്തി വേണം. അതില്ലാത്ത സൗമിനി ജെയിൻ, സത്യത്തിൽ ഇത്തരമൊരു പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചാൽ അവരുടെ ആ രാജിക്ക് തിളക്കം കൂടുകയായിരിക്കും ചെയ്യുക. പക്ഷേ രാജി ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം.
കോൺഗ്രസ് ഐക്കാർ പോലും ആവശ്യപ്പെടുന്നത് ആ കോർപ്പറേഷൻ മേയർ രാജിവെക്കണമെന്ന് തന്നെയാണ്. അത് മറ്റൊരു കാര്യം കോൺഗ്രസിന്റെ ഉൾത്തളങ്ങളിലെ ഗ്രൂപ്പ് വഴക്കിന്റെ കാര്യം. ഏതായാലും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരള സർക്കാർ ആ നഗരസഭയെ പിരിച്ചുവിടാനും പോകുന്നില്ല. ഈ കാര്യത്തെ മുൻനിർത്തി ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തരുന്നു. കാശ്മീർ തടവറയ്ക്ക് സമാനമാണ്, തരിഗാമിയാണ് പറയുന്നത്. അദ്ദേഹം കാശ്മീരിലെ സി പി എം നേതാവാണ്, പിരിച്ചുവിടപ്പെട്ട ഗവൺമെന്റിലെ എം എൽ എ ആണ്. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് കാശ്മീരിൽ പ്രതിഷേധങ്ങൾ അതിശക്തമായി ഇരമ്പുന്നില്ല എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് തിഹാർ ജയിൽ പൊളിച്ച് തടവുകാർ പുറത്തേക്ക് വരുന്നില്ല എന്ന് ചോദിക്കുന്നത് മാതിരി ആണ് അവസ്ഥ. കാശ്മീർ ഒരു വലിയ തിഹാർ ജയിലാണ്, അതാണ് അവസ്ഥ. അല്ലാതെ ഭരിക്കുന്നവർ, അത് പ്രധാനമന്ത്രിയാകട്ടെ, ഈ കാര്യത്തിൽ കോരിത്തരിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 370 ഞങ്ങളിതാ റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന കോരിത്തരിക്കുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകട്ടെ, ഈ കാര്യത്തിൽ അഭിമാനം കൊള്ളുമ്പോൾ അവിടുത്തെ അന്തേവാസിയായ തരിഗാമി പറയുന്നു എന്റെ സംസ്ഥാനം ഒരു ജയിലാണ് എന്ന്. വാർത്തയുടെ വിശദാംശങ്ങൾ സാജന്യ പൂജീൻ ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കാണുക, ഭരണഘടനയും നിയമങ്ങളും ബാധകമല്ലാത്ത പ്രദേശമായി ജമ്മു കാശ്മീർ മാറിയെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി. 80 ദിവസമായി ഈ സ്ഥിതി തുടർന്നിട്ടും അവിടെ പ്രതിഷേധം ഉയരാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തോട് തിഹാർ ജയിലിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പ്രതിഷേധിക്കാൻ കഴിയും എന്നാണ് തരിഗാമി പ്രതികരിച്ചത്. പട്ടാളക്കാരുടെ താവളമായി, അവർക്ക് അധികാരമുള്ള ഒരു പ്രദേശമായി കാശ്മീർ മാറിത്തീർന്നിരിക്കുന്നു എന്നാണ് തരിഗാമിനിയുടെ പ്രസ്താവം നമ്മോട് പറയുന്നത്. ആ വർത്തമാനമാണ് ഇന്ന് ദേശാഭിമാനി ഒന്നാം പുറത്തെ ആദ്യ വാർത്തയായി നമുക്ക് തരുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം തൊഴിലാളികളുടെ പെൻഷൻ പദ്ധതി കുളമാക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. തൊഴിലാളികളുടെ പെൻഷൻ പദ്ധതി, തൊഴിലാളി, ഇതൊന്നും ഇഷ്ടമുള്ള നേതാവല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വിഹിതം വളരെ ചെറിയ, നന്നേ ചെറിയ തുകയാണ്. അദ്ദേഹം വന്നതിനു ശേഷം ഇതുവരെ അടച്ചിട്ടില്ല. എന്തൊരു തൊഴിലാളി സ്നേഹം! ബി എം എസ് എന്നൊരു സംഘടനയുണ്ട്, അപമാന ഭാരം കൊണ്ട് തലയിൽ കുനിയണം, നട്ടല്ലില്ലെങ്കിൽ അത് ജനങ്ങളോട് പറയണം. എന്തിനു നിങ്ങളിങ്ങനെ തുടരുന്നു? ഒരു തൊഴിലാളി സംഘടനയായി ലജ്ജയില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. പെൻഷൻ പദ്ധതി കൈയൊഴിയാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ എന്ന ആക്ഷേപം. തൊഴിലാളിക്ക് ലഭിക്കുന്ന നാമമാത്രമായ പെൻഷന്റെ പെൻഷൻ പദ്ധതി നിർത്താൻ പോകുന്നു, അതിനുള്ള ആരവമാണ് ഒരുങ്ങുന്നത്, അരങ്ങാണ് ഒരുക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വലിയ മികവാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. നന്നായി നടക്കുന്ന ഒരു സ്ഥാപനം കണ്ടാലും അദ്ദേഹം അടങ്ങിയിരിക്കില്ല, അത് കൊളമാക്കിയേ അടങ്ങൂ. എം കെ അജിത് കുമാർ ദില്ലിയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമിയുടെ ലീഡ് വാർത്തയാണ്. തൊഴിലാളി പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധിപ്പിച്ച എല്ലാ വാർത്തകളും മാതൃഭൂമി മനോഹരമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ പദ്ധതിയിലേക്കുള്ള വിഹിതം നൽകാതെ പദ്ധതി കൈയൊഴിയാൻ കേന്ദ്ര നീക്കം. പ്രൊവിഡന്റ് ഫണ്ട് വരിക്കാരുടെ ശമ്പളത്തിന്റെ 1.16% കേന്ദ്ര സർക്കാർ പെൻഷൻ പദ്ധതിയിലേക്ക് വിഹിതമായി നൽകണമെന്നാണ് വ്യവസ്ഥയെങ്കിലും കുറച്ചു വർഷങ്ങളായി അത് ചെയ്യുന്നില്ല. ഇതുവരെ 9,115 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇ പി എഫ് ഒക്ക് നൽകാനുള്ളത്. പി എഫ് പദ്ധതി അനുസരിച്ച് തൊഴിലാളിയും തൊഴിലുടമയും ശമ്പളത്തിന്റെ 12% വിഹിതമടയ്ക്കുന്നത്. തൊഴിലുടമയുടെ 12% വിഹിതത്തിൽ നിന്ന് 8.33% പെൻഷൻ ഫണ്ടിലേക്കും ബാക്കി പി എഫ് നിക്ഷേപത്തിലേക്കും പോകും.
നിയമപ്രകാരം കേന്ദ്ര സർക്കാർ 1.16% അടയ്ക്കണം. ഇതിലാണിപ്പോൾ വീഴ്ച വരുത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിലേറിയ ശേഷം പെൻഷൻ പദ്ധതിയിലേക്ക് കൃത്യമായി വാർഷിക വിഹിതം നൽകിയിട്ടേയില്ല. അത് നശിപ്പിച്ചേ അടങ്ങൂട്ടിയാൻ എന്ന നിലയ്ക്കുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എം ജിയിലെ മോഡറേഷൻ, യൂണിവേഴ്സിറ്റിയിലെ മോഡറേഷൻ മാർക്ക് ദാനം എന്നാണ് മാതൃഭൂമിയും പറയുന്നത്. അത് തിരുത്താൻ സർക്കാർ തയ്യാറാകുന്നു എന്ന വാർത്തയാണ് മാതൃഭൂമിയുടെ ഒന്നാം പുറം തരുന്ന മറ്റൊരു വാർത്ത. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിനെ കുരുക്കിലാക്കിയ എം ജി സർവകലാശാലയിലെ മാർക്ക് ദാനത്തിൽ സർക്കാർ പുനഃപരിശോധനയ്ക്ക്. ബിടെക് പരീക്ഷയിൽ ഒരു വിഷയത്തിൽ തോറ്റ കുട്ടികൾക്ക് അധിക മാർക്ക് നൽകി ജയിപ്പിച്ചത് പുനഃപരിശോധിക്കാനാണ് താൽപര്യമെന്ന് സർക്കാർ സർവകലാശാലയെ അറിയിക്കും. സർവകലാശാല സ്വയംഭരണ സ്ഥാപനമായതിനാലാണ് നിർദ്ദേശത്തിനു പകരം താൽപര്യമെന്ന നിലയിൽ ഇക്കാര്യം അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മനോഹിതം അങ്ങനെയൊക്കെയാണ് നീങ്ങുന്നത് എന്ന് ഈ വാർത്ത പറയുന്നു. അനീഷ് ജേക്കബാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത, മാതൃഭൂമിയുടെ ഒന്നാം പുറം വാർത്തയായി തരുന്നത്. നോക്കൂ, ഇതിനു മുമ്പ് നടക്കാത്ത കാര്യങ്ങളാണെങ്കിലും അത് ശരിയായ കാര്യമാണെങ്കിൽ നടത്തും എന്ന് തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യ മന്ത്രി കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത്. മന്ത്രിക്ക് അധികാരമുണ്ട്, പഴയ കാര്യങ്ങൾ അതേപോലെ നടത്തണമെങ്കിൽ ഒരു മന്ത്രി വേണ്ട, എക്സെപ്ഷൻസ് നടത്താനാണ് മന്ത്രി ഉള്ളത്, അതിനുള്ള ആർജവം തനിക്കുണ്ട് എന്ന് കെ ടി ജലീൽ പറയുമ്പോൾ, നോക്കൂ ഈ കാര്യത്തിൽ ഒരു മാർക്ക് മോഡറേഷൻ നൽകിയതിനോട് യോജിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. ആ കാര്യം സർവകലാശാലയോട് തെരിയപ്പെടുത്തും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് മലയാള മനോരമയുടെ ലീഡ് ബഹുരസമാണ്. കാണുക, 225 കോടിയുടെ അഴിമതി കേസ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം അറസ്റ്റിൽ. വളരെ ഗൗരവതരമായ ഒരു വാർത്തയായി തോന്നില്ലേ? അതൊരു ആ വാർത്ത ആ നിലയ്ക്ക് അവതരിപ്പിക്കുമ്പോൾ CPM എന്ന പാർട്ടിയെ അപമാനിക്കാനുള്ള ഒരു മഹാ അവസരം ഉപയോഗിക്കുന്നു മനോരമ അതിന്റെ ലീഡ് വാർത്തയിലൂടെ എന്ന് തോന്നാം. പക്ഷേ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് സഞ്ചരിച്ചാൽ മനോരമ പറയുന്നത് പോലെയാണെങ്കിൽ പോലും ഒന്നാം പേജിലെ വാർത്ത പോലുമാകാൻ ആ വാർത്തയ്ക്ക് യോഗ്യതയില്ല. കാര്യം ആ വാർത്ത മനോരമ ലീഡ് വാർത്തയിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ അവകാശപ്പെടുന്നത് മാതിരി വാസ്തവികമല്ല. വാർത്തയിലേക്ക് പോകാം. അറസ്റ്റിലായത് ത്രിപുര മുൻ പൊതുമരാമത്ത് മന്ത്രി ബാദൽ ചൗധരി. പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമെന്ന് CPM. അറസ്റ്റ്, അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുമ്പോൾ. വാർത്തയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വാർത്താ ശരീരം ഇപ്രകാരം: ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 225 കോടി രൂപയുടെ അഴിമതി കേസിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ത്രിപുര മുൻ പൊതുമരാമത്ത് മന്ത്രിയുമായ ബാദൽ ചൗധരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലവിൽ MLA ബാദൽ ചൗധരി ഹൃദ്രോഗബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് മാറ്റി ജയിലിലേക്ക് എന്നൊന്നുമില്ല. ഏതായാലും ആ സമയത്താണ് അറസ്റ്റ് വന്നിരിക്കുന്നത്. ഇതാണ് ആ കാര്യത്തിലുള്ള റിപ്പോർട്ട്. ഇനി ഇതേ സംബന്ധിച്ച് സീതാറാം യെച്ചൂരി, CPM ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനാ ഭാഗം കൂടി കുറ്റം പറയരുത് മലയാള മനോരമ. ആ പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നെ ഒരു ഇൻസെറ്റ് വാർത്തയായി തരുന്നു അതിങ്ങനെ. കാണുക, ഫ്ലൈ ഓവർ പദ്ധതിയെക്കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് തൃപ്തികരമായ വിശദീകരണം നൽകിയതോടെ CAG റിപ്പോർട്ടിലെ പരാമർശം ഒഴിവാക്കിയിരുന്നു. എന്നാൽ CAG പ്രശ്നമില്ലെങ്കിലും ഞങ്ങൾ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ നിലപാട്. ഇത് പ്രതിപക്ഷത്തെ വേട്ടയാടലാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് ബാദൽ ചൗധരി. ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാതെ
പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുക എന്നതാണ് ബി ജെ പി സർക്കാരുകളുടെ രീതി. ഇതാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. ഈ അഴിമതി കേസ്, ആരോപിക്കപ്പെട്ട അഴിമതി കേസുമായി ബന്ധിപ്പിച്ച് ഫ്ലൈ ഓവർ പദ്ധതിയെക്കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് തൃപ്തികരമായ വിശദീകരണം നൽകിയതോടെ സി എ ജി റിപ്പോർട്ടിലെ പരാമർശം ഒഴിവാക്കിയിരുന്നു. സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിക്കുക. ഈ സി എ ജി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധിപ്പിച്ച ഒരു സംവിധാനമാണ്. ആ നിലയ്ക്ക് സി എ ജിയുടെ റിപ്പോർട്ടിൽ നിന്ന് അത് ഒഴിവാക്കിയിരുന്നു വിശദാംശങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഒരു കേസ് എടുക്കേണ്ടതില്ല. പക്ഷേ ത്രിപുരയാണ്, സി പി എംകാരനാണ്, വിടുമോ കേന്ദ്ര സർക്കാർ? ഈ യാഥാർത്ഥ്യം എന്റെ മാതൃഭൂമിക്ക്, ക്ഷമിക്കുക, മലയാള മനോരമയ്ക്ക് കാണാൻ കഴിയാതെ പോയി. എന്തുകൊണ്ട് ഇത് ലീഡ് വാർത്തയാക്കുന്നു? സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നീതീകരിക്കാൻ കഴിയാത്ത ഇടപാടാണ് ഈ വാർത്തയെന്ന് സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന നൽകുന്നത് വഴി മലയാള മനോരമ തന്നെ പറയുന്നുണ്ട്. സി എ ജിയെ കുറിച്ച് പറയുമ്പോൾ റാഫേൽ വിമാനം വാങ്ങിയ കേസ്, അതുമായി ബന്ധിപ്പിച്ച അഴിമതി, ആ അഴിമതിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് സി എ ജിയിൽ നിന്ന് എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ് കേന്ദ്ര സർക്കാർ. അതായത് സി എ ജിയുടെ ഒരു അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അഴിമതിയാകുന്നില്ല എന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞ ഇതേ സർക്കാർ തന്നെ സി എ ജിയുടെ അംഗീകാരം ലഭിച്ച ഒരു പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധിപ്പിച്ച് മന്ത്രിക്ക് അഴിമതിയിൽ പങ്കുണ്ട് എന്ന നിലയ്ക്ക് നിലപാടെടുത്ത് കേസ് എടുക്കുമ്പോൾ മനോരമ പറയേണ്ടത് എന്താണ്? യെച്ചൂരി പറയുന്നത് മാതിരി ഇത് പ്രതികാരം ചെയ്യലാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വമുള്ള മനോരമ, സി പി എം അതിന്റെ സി സി അംഗം എന്നൊക്കെ കേട്ടപ്പോൾ ചാടി പുറപ്പെട്ട് അത് ലീഡ് വാർത്തയാക്കി സ്വയം അപഹാസ്യരാകരുതായിരുന്നു എന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. കുറഞ്ഞ പക്ഷം ഈ പങ്ക്തിയിലെങ്കിലും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, അവരാണ് ഓരോ വർഷവും ഏതൊക്കെ നിലവാരത്തിലുള്ള കേസുകൾ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആധികാരികമായി പറയേണ്ട ഒരു ഭരണ സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ആ സംവിധാനം അവരുടെ കൃത്യം നിർവഹിക്കാൻ പ്രാപ്തമല്ലാതായി തീർന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു മോദി അധികാരത്തിൽ വന്നതിന് ശേഷം. പല സ്ഥാപനങ്ങളും ചവിട്ടി മെതിക്കപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ. സിറാജ് എന്ന പത്രം ആ വാർത്തയാണ് ആൾക്കൂട്ട കൊലയുമായി ബന്ധിപ്പിച്ച് ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ എൻ സി ആർ സിയിൽ നോക്കൂ, ഒരു കണക്കുമില്ല. ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങിയതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാർ. സിറാജ് എന്ന പത്രം ആ വാർത്ത ആ അതിന്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ആ ലീഡ് വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. 2014 ശേഷം അഥവാ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന മാസ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അതെ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭ വരെ അതേ സംബന്ധിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്കൂട്ട കൊലയ്ക്ക് കണക്കില്ല, കണക്ക് വേണ്ട, അതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സ്വയം അപമാനിതമാകാൻ അത് തയ്യാറല്ല. അതുകൊണ്ട് വസ്തുതകൾ ഒളിപ്പിച്ചാണ് മോദി അദ്ദേഹത്തിന്റെ മുഖം മിനുക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പ്രത്യേക കണക്കുകൾ ഇല്ലാതെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് പുറമെ കാപ്പ് പഞ്ചായത്ത് ഉത്തരവിട്ട കൊലപാതകം, മതപരമായ കാരണങ്ങളാൽ നടത്തിയ കൊലപാതകം തുടങ്ങിയവയുടെ പ്രത്യേക കണക്കുകളും ഇല്ലാതെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. തിങ്കളാഴ്ചയാണ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത്. മോഷണം, കുട്ടികളെ കടത്തിക്കൊണ്ടുപോകൽ, കന്നുകാലി കടത്ത്, സാമുദായിക പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ കാരണങ്ങളാൽ ആൾക്കൂട്ടക്കൊല നടക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. വിവരങ്ങൾ തയ്യാറാണെന്നും ഇത് പ്രസിദ്ധീകരിക്കാത്തതിന്റെ കാരണം മുകളിലുള്ളവർക്ക് മാത്രമേ അറിയൂ
എന്നും ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ മുകളിലുള്ളവർ? ആഭ്യന്തര വകുപ്പ് മന്ത്രി, പിന്നെ പ്രധാനമന്ത്രി. അതൊന്നും നമുക്കിവിടെ പറയേണ്ട. നമ്മുടെ മുഖം നന്നായി ലോകത്തോട് കാണിക്കണമെങ്കിൽ സത്യം മറച്ചു വെക്കണം. സത്യം നമുക്ക് ചെകുത്താനാണ് പേടിയാണ് സത്യത്തോട് നരേന്ദ്രമോദിക്ക്. ഒടുവിൽ നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനെ അംഗീകരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അഭിജിത്ത് ബാനർജിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിത്രമടക്കം ദീപിക വാർത്ത തരുന്നു. പാവങ്ങൾക്ക് പണം നേരിട്ട് നൽകണം എന്ന് വാദിക്കുന്നയാളാണ് നമുക്കറിയാവുന്നതുമാതിരി അഭിജിത്ത് ബാനർജി. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു ദീപിക. മന്ത്രിമാർ പരിഹസിച്ച നൊബേൽ ജേതാവിനെ പ്രധാനമന്ത്രി പുകഴ്ത്തി. സെബി മാത്യു ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കോർപ്പറേറ്റുകൾക്ക് നികുതി കുറച്ചുകൊണ്ടുള്ള സാമ്പത്തിക പരിഷ്കാരം ഗുണം ചെയ്യില്ല എന്ന് നൊബേൽ സമ്മാന ജേതാവ് അഭിജിത്ത് ബാനർജി. നിലവിലെ സാമ്പത്തിക മാന്ദ്യം മറികടക്കണമെങ്കിൽ പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് പണം എത്തണം. കർഷകർക്ക് നേരിട്ട് പണം നൽകുന്നത് പോലെയുള്ള പദ്ധതികളാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. അതേക്കുറിച്ച് ആശങ്കപ്പെടുക തന്നെ വേണം. സമഗ്രമായ മാറ്റം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ രൂക്ഷമായി വിമർശിച്ച നൊബേൽ സമ്മാന ജേതാവ് അഭിജിത്ത് ബാനർജിയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഈ പ്രധാനമന്ത്രി പ്രശംസിക്കുന്നതിന് മുമ്പ് ലോകമാസകലം ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വാഴ്ത്തി. അതിനുശേഷം ഒടുവിലാണ് മന്ദമന്ദമായി ആണെങ്കിലും അറച്ചറച്ച് മടിച്ചു മടിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ, അഭിജിത്ത് ബാനർജിയെ പ്രകീർത്തിച്ചത്. കാരണം അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിമാർ, ഈ അഭിജിത്ത് ബാനർജി അദ്ദേഹം ഇന്ത്യാ വിരുദ്ധനാണ് എന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മുഖാന്തിരമാണ്. ഇവിടെ പല കാര്യങ്ങളും ഭാര്യമാർ മുഖാന്തിരം നടത്തുന്ന രീതി അറിയാവുന്നവരാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും. അതിന്റെ ചുവട് പിടിച്ച് ഇദ്ദേഹത്തിനും അത് കിട്ടിയത് ഭാര്യ മുഖാന്തിരമാണ്. ഭാര്യ അമേരിക്കക്കാരിയായതിന് കൊണ്ടാണ് തുടങ്ങിയ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞവർ അതൊക്കെ വിഴുങ്ങി ഒടുവിൽ അഭിജിത്ത് ബാനർജിക്ക് ചുവന്ന പരവതാനി വിരിക്കേണ്ടി വന്നു പ്രധാനമന്ത്രിക്ക്. ഇന്നലെ മഴ പെയ്തില്ല, അത് ഒരിടവേള മാത്രമാകാം. അഞ്ചോ ആറോ ദിവസം മഴ നടമാടും എന്നാണ് പറഞ്ഞത്. ചുവപ്പ് റെഡ് അലർട്ടും വന്നിരുന്നു, പക്ഷേ അതും ആ മഴയുണ്ടായില്ല. പക്ഷേ പെരുമഴ പോയി എന്നാരും കരുതരുത്. ഇതൊരിടവേളയാണ്, വീണ്ടും വരും പെരുമഴ. മംഗളം അത് ഒന്നാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു, ഒന്നാം വാർത്തയാക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെ മഴയുടെ ശക്തി കുറഞ്ഞു നിന്നു. എന്നാൽ ആശ്വസിക്കാറായില്ല, വരും ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നലെ പലയിടത്തും ഒറ്റപ്പെട്ട മഴയാണ് ലഭിച്ചത്. മഴ കുറഞ്ഞതിന് അതീവ ജാഗ്രത മുന്നറിയിപ്പ് മഴ കുറഞ്ഞതുകൊണ്ട് പിൻവലിച്ചു. ഇന്ന് ഹാസ്യമോ അപഹാസ്യമോ ആയൊരു വാർത്ത പത്രങ്ങൾ തരുന്നു. മംഗളം അത് ഒന്നാം പുറത്ത് തരുന്നു. അബ്ദുള്ള കുട്ടി എന്ന മാറാ ചരക്ക് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായി. ആർക്കും വേണ്ടാത്തവരെ സ്വീകരിക്കുന്ന രീതി, സ്വീകരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. ആർക്കും വേണ്ടാത്തവരെ അവിടെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് അവരെ എടുത്ത വകയിൽ അപഹാസ്യനാവുകയും ചെയ്യും. പാവം നമ്മുടെ ശ്രീധരൻ പിള്ള ചേട്ടൻ. നോക്കൂ, അബ്ദുള്ള കുട്ടി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനാകുന്നതും ഈ ശ്രീധരൻ പിള്ള വഴി തന്നെയാണ്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ മുൻ എം എൽ എയും മുൻ എം പിയുമായ എ പി അബ്ദുള്ള കുട്ടിയെ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷനായി നിയമിച്ചു. അങ്ങനെ നിയമിച്ചാൽ മുസ്ലിങ്ങൾ അഹമഹമികയ ബി ജെ പിയിലേക്ക് ഒഴുകി എത്തും എന്നൊക്കെ കരുതണമെങ്കിൽ ഈ ബി ജെ പിക്കാർക്ക് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് നിരീക്ഷിക്കാനാകുമോ എന്ന കാര്യം
സുപ്രീം കോടതിയാണ് തീരുമാനിക്കാൻ പോകുന്നത്. സുപ്രഭാതം എന്ന പത്രത്തിന്റെ ഒന്നാം പേജ് വാർത്ത അങ്ങനെ പറയുന്നു, സുപ്രീം കോടതി തീരുമാനിക്കും, സമൂഹ മാധ്യമങ്ങളിലെ സന്ദേശങ്ങൾ നിരീക്ഷിക്കാമോ എന്ന്. വാട്സാപ്പിലെയും ഫേസ്ബുക്കിലെയും സ്വകാര്യ സന്ദേശങ്ങൾ സർക്കാരിനെ നിരീക്ഷിക്കാൻ അനുമതി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കും. വീണ്ടും പരിഗണിക്കുന്ന ജനുവരി ആദ്യവാരത്തിന് മുമ്പായി സർക്കാർ സോഷ്യൽ മീഡിയ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ചട്ടം കൊണ്ടുവരുന്ന കാര്യത്തിൽ നിന്ന് സർക്കാർ കേന്ദ്ര സർക്കാർ പിൻവാങ്ങുന്നില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. 5 മണ്ഡലങ്ങളിലെ ശരാശരി പോളിംഗ് 69.93%, അഥവാ 70%. മഴയെ കൂസാതെ പോളിംഗ് 70% ആയിട്ടുണ്ടെങ്കിൽ അതൊരു വിജയം തന്നെയാണ്. ആകെ പോളിംഗ് 70% ഫലം നാളെ. സംസ്ഥാനത്തെ 5 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 69.93% പോളിംഗ് നടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളെയാണ് ഫലപ്രഖ്യാപനം. കൂടുതൽ യന്ത്രങ്ങൾ പണിമുടക്കിയത് മഞ്ചേശ്വരത്ത്. മഞ്ചേശ്വരം നമ്മുടെ അങ്ങേയറ്റത്താണ്. അത് അടുത്ത സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP യുമാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് യന്ത്രങ്ങൾക്ക് കേടുപാടുണ്ടായത് മഞ്ചേശ്വരത്ത്, 24 എണ്ണം. എറണാകുളത്ത് 5, അരൂരിൽ 7, കോന്നിയിൽ 11, വട്ടിയൂർക്കാവിൽ 4 യന്ത്രങ്ങൾ കേടായപ്പോൾ മഞ്ചേശ്വരത്ത് 24 എണ്ണം റിപ്പോർട്ട് തേടി. ചിദംബരത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയുണ്ടായി. ചിദംബരത്തിന് ജാമ്യം പക്ഷേ പുറത്തിറങ്ങാൻ കഴിയില്ല. കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത മറ്റൊരു കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. INX മീഡിയയിൽ വിദേശ നിക്ഷേപം അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്ന് കാട്ടി CBI എടുത്ത കേസിൽ മുൻ കേന്ദ്ര ധനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ P ചിദംബരത്തിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഇന്ന് അതേ പേജിൽ കേരളവും തരുന്ന വാർത്ത, കാനഡയിൽ ലിബറൽ പാർട്ടി വീണ്ടും അധികാരത്തിൽ. ഇന്ത്യയിലെ യാഥാസ്ഥിതിക പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ കാനഡയിൽ ലിബറൽ പാർട്ടി, ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു. കാനഡയിൽ തിങ്കളാഴ്ച നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് 13 സീറ്റുകളുടെ കുറവോടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടി ഓഫ് കാനഡ അധികാരം നിലനിർത്താൻ പോകുന്നു. ചെറിയ ഒരു പാർട്ടിയുടെ പിന്തുണ അവർ തേടുകയും ചെയ്യുന്നു. നിശാന്ത് എന്ന പോലീസ് ഓഫീസർക്ക് ഒരു കേസ്, നിശാന്തിനി കേസ് എടുത്ത വകയിൽ 18.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നിരിക്കുന്നു. ബാങ്ക് മാനേജറെ മർദ്ദിച്ച സംഭവം, നിശാന്തിനിക്കെതിരായ കേസ്, 18.5 ലക്ഷത്തിന് ഒത്തുതീർത്തത് പ്രത്യാഘാതം ഭയന്ന് ഒത്തുതീർത്ത് കഴിഞ്ഞു. 18.5 ലക്ഷം രൂപയാണ് നൽകേണ്ടി വന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം, ചില സംഭവങ്ങൾ കാണുമ്പോൾ കാലം മാറി എന്നല്ല പറയേണ്ടത്, മറിച്ച് ചരിത്രം മാറി എന്നാണ്. BJT ഹാൾ ഇനി അയ്യങ്കാളി ഹാൾ എന്നാണ് അറിയപ്പെടുക. ഈ ചിത്രം കാണുക. പഴയ ബോർഡ് മാറി, പുതിയത് വന്നു. BJT ഹാൾ മാറ്റി അയ്യൻകാളി ഹാൾ എന്ന ബോർഡ് സ്ഥാപിക്കുന്ന ചിത്രം, അഥവാ ചരിത്രം വഴിമാറിയ ചിത്രം മാതൃഭൂമി നഗരം പുറമിൽ നമുക്ക് തന്നിരിക്കുന്നു. നാളെ കൗണ്ടിംഗ് ആണ്, അതുകൊണ്ട് ഈ പങ്ക്തി ഉണ്ടായിരിക്കുന്നതല്ല. മറ്റന്നാൾ വെള്ളിയാഴ്ച, മറ്റസൗകര്യങ്ങളാൽ ഈ പങ്ക്തി ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച മാത്രമേ ഈ പങ്ക്തി ഉണ്ടായിരിക്കുന്ന ഉള്ളൂ. ഗുഡ് ബൈ.